നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസും നടക്കാറുണ്ട്. അതായത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കണം എന്ന് ആഗ്രഹിക്കാത്ത, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലൊക്കെ ചിലപ്പം ചില ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കലി നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നതായിരിക്കും, വളരെ ആക്സിഡൻറ്റ് കാണുന്നു, അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഗതികളും നടക്കാറുണ്ട്. ഹലോ, ഞാൻ റാഹിന ഫസ്മി, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസും നടക്കാറുണ്ട്. അതായത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കണം എന്ന് ആഗ്രഹിക്കാത്ത, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലൊക്കെ ചിലപ്പം ചില ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കലി നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നതായിരിക്കും, വളരെ ആക്സിഡൻറ്റ് കാണുന്നു, അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഗതികളും നടക്കാറുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വലിയൊരു സ്ട്രെസ്സൊക്കെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് അത് ഡീൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഒരു പ്രശ്നം നമ്മളൊരു മുന്നിലോട്ട് വരുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിലായിരിക്കും അതിനെ നോക്കിക്കാണുന്നുണ്ടാവുക. ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെപ്ത് ആയിരിക്കില്ല മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അതിൻ്റെ പ്രധാന കാരണം, ഇപ്പം പല ആളുകൾക്കും പല രീതിയിലുള്ള കോപ്പിംഗ് സ്കില്ലുകൾ ഉണ്ടാവും. അതായത് ഒരു പ്രശ്നം താങ്ങാനുള്ള ഒരു ശക്തിയുടെ ഒരു അളവ് പല ആളുകളിലും പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കോപ്പിംഗ് സ്കില്ല് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ട്രെസ്സുകൾ കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്കും അത് വല്ലാണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് അഡ്ജസ്റ്റ്മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് ഒരാളുടെ ജീവിതത്തിലോട്ട് വളരെയധികം ഒരു സ്ട്രെസ്സർ എന്ന് പറയുമ്പം അയാളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സ്ട്രെസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം. ചിലപ്പം മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക എന്നുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ജോലി കിട്ടാണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയൊക്കെ. ഇത്തരത്തിൽ ഭയങ്കര ഒരു സ്ട്രെസ്സർ വരുന്ന സമയത്ത് അത് അവരുടെ ജീവിതത്തിന് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ച് അത് അവരുടെ എല്ലാ ഫങ്ഷനിങ്ങിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് എത്തുമ്പം ആണ് അതൊരു അഡ്ജസ്റ്റ്മെൻ്റൽ ഡിസോർഡറൊക്കെ ആയി മാറുന്നത്. അത് ഒന്ന് രണ്ട് ദിവസം ഒരു സ്ട്രെസ് ഉണ്ടാകുന്നതല്ല, കുറച്ച് ഒരാഴ്ചയ്ക്കായിട്ട് ഇതേ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവരുടെ ഫങ്ഷനിങ്ങിനൊക്കെ ഇത് ബാധിക്കും എന്നുള്ളത്. അതായത് അവർ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാവുക. ആ ഒരു സ്ട്രെസ്സർ താങ്ങാൻ പറ്റാത്ത കാരണത്താൽ അവരുടെ ലൈഫ് ഫങ്ഷനിങ്സ് ഒന്നും നടക്കുന്നില്ല. അവരുടെ സോഷ്യൽ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടായി, ബാക്കിയുള്ള ആളുകളായിട്ടുള്ള ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായി, അവരുടെ പേഴ്സണൽ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടായി. ഇനിയിപ്പം ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എവിടെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ സ്ട്രെസ്സർ കാരണം ഭയങ്കര കുടുങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത്. ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ ഇഷ്യൂ ഇതാണ്, ബ്രേക്കപ്പ് ആണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പം എനിക്ക് ജീവിതത്തിൽ ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല, ഒരു സ്റ്റെപ്പ് പോലും ഫ്രണ്ടിലോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ ഒരു രീതിയിലാണ് അയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിൽ ഒരു ഈ ഒരു പ്രശ്നം നടന്നതുകൊണ്ട് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയി എന്നുള്ളത്. നമ്മളിവിടെ നോക്കുമ്പം അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡേഴ്സിലുള്ള സ്ട്രെസ്സറുകൾ, അതായത് എന്ത് എലമെൻ്റാണോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് അത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് മിക്ക ആളുകളുടെയും ജീവിതത്തിൽ നടക്കുന്ന സാധനങ്ങളായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് ഇതിനോട് കോപ്പ് ചെയ്യാൻ, ഇതിനോട് എതിർക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ലാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി അവരെ ബാധിച്ച് അവരുടെ ലൈഫ് ഫങ്ഷനിങ്ങിനെ മൊത്തം ബാധിക്കുന്ന രീതിയിലോട്ടായി മാറുമ്പോഴാണ് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അതായത് സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്യും. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ഷീണം തലവേദന അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ തനിക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തേർഡ് പേഴ്സൻ്റെ ഹെൽപ്പ് വേണം എന്നുള്ള സമയത്ത് നമുക്കൊരു സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് ഒക്കെ എടുക്കാം. കാരണം ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ നമുക്ക് താങ്ങാൻ പറ്റാണ്ടായി, അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലോട്ടൊക്കെ പലപ്പോഴും എത്താറുണ്ട്. അതിനെ മതിയാക്കി നമ്മളൊരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അയാൾക്കത് ഡീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു രീതിയിൽ വേറെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ മാറാനുള്ള സാധ്യതകൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡേഴ്സിനെ നോക്കുന്ന സമയത്ത് ആ ആൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രെസ്സർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എലമെൻ്റ് എന്താണോ അത് അവിടുന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓക്കെ ആവാറുണ്ട്. ഇപ്പം ചില സമയത്ത് മിക്കപ്പോഴും ഉണ്ടാവുക ആ സ്ട്രെസ്സറിനോട് ഇവർ കോപ്പ് ചെയ്യാനുള്ളവരുടെ സ്കില്ല് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടി വരുന്ന സമയത്തും അവർ ഓക്കെ ആവും. ഇപ്പം നമ്മളൊരു സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്താണെങ്കിലും അവരുടെ കോപ്പിംഗ് സ്കില്ല് കൂട്ടാനുള്ള, എബിലിറ്റി കൂട്ടാനുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ട്രെസ്സർ നമുക്ക് ഒരു രീതിയിലും അവരുടെ ലൈഫിൽ നിന്ന് ആ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതായിരിക്കില്ല. ഇപ്പം അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അതായത് ജോലി കിട്ടാത്തൊരവസ്ഥയാണ്, അയാൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കണ്ടീഷനിലോ സിറ്റുവേഷനിലോ അല്ല എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾ ഓക്കെ ആവുക എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അത് ഡീൽ ചെയ്യാൻ. അപ്പം ഒന്നിരിക്കലും ആ ഒരു സ്ട്രെസ്സർ അവിടുന്ന് അവരുടെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോകണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സറിനോട് കോപ്പ് ചെയ്യാനുള്ള ഇവരുടെ സ്കില്ല് അബിലിറ്റി മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്ത് വരുമ്പം ഗ്രാജുവലി അവർക്ക് മാറ്റം കാണാറുണ്ട്. മിക്ക ആളുകളുടെ ലൈഫിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതിനോട് ചിലപ്പം അറ്റ് ദാറ്റ് മൊമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീൽ ചെയ്യാൻ പറ്റില്ല, അത് നമ്മളെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കും, നമ്മുടെ കൂടെയുള്ള ആൾക്കാരായിട്ടുള്ള റിലേഷനെ ഒക്കെ ബാധിക്കാറുണ്ട്. പക്ഷെ അത് ഒരു ഒരു പരിധിയിൽ കൂടുതൽ ആ പ്രശ്നം നമ്മളെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റക്കായി ലൈഫിൽ ഒരു ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലാവുമ്പോഴാണ് നമ്മളതൊരു ഡിസോർഡറായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ പല രീതിയിലുള്ള സ്ട്രെസ്സ് കാരണം നമുക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ PTSD, അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാറ്റഗറിയിൽ അധികം ഭയങ്കരമായിട്ടുള്ള പ്രശ്നമില്ലാത്തൊരു കാറ്റഗറിയാണ് അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ. ഞാൻ പറഞ്ഞു ആ സ്ട്രെസ്സർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും, അതല്ല ആ സ്ട്രെസ്സറിനോട് അവർ കോപ്പ് ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഇച്ചിരി കൂടി കഴിയുമ്പോഴത്തേക്കും അവർ ഓക്കെ ആവാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എലമെൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ട് എത്തുന്നുണ്ട്, അത് വേറെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സായി മാറാണ്ട് നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് മുന്നേ ട്രീറ്റ്മെൻറ്റോ ഒരു ഒരു സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് ഒക്കെ എടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. കാരണം സൈക്കോളജിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡേഴ്സ് കുറച്ച് കഴിയുമ്പം അവർ ആങ്ഷ്യസ് ആവാനും ആങ്സൈറ്റി കാറ്റഗറിയിലോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് എപ്പിസോഡിലോട്ട് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇവർക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അവരെ ഇമ്പ്രൂവ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ കാറ്റഗറിയിലുള്ളത്. അപ്പോൾ വേറെ ഒരു സൈക്കോളജി റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.